അത് ഈ മോഹൻലാലിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ മോഹൻലാലിന് ഒരു പ്ലെയിൻ ഓടിക്കാൻ കൊടുത്തു ഇരിക്കട്ടെ അയാക്കൊന്നും അറിയണ്ട അയാൾ നോക്കിച്ച് പറയും ഇതെവിടെയാ ഇത് ഓക്കെ ഫൈൻ എവിടെയാണ് അതിന്റെ മറ്റേ ഇത് എവിടെയാണ് ഇപ്പൊ ടേക്ക് ഓഫ് എവിടെയാണ് എത്ര സ്പീഡിൽ പോകുമ്പോൾ ടേക്ക് ഓഫ് പോകണ്ടു ഇതാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ ആൾ അങ്ങനെയാണ് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ മോഹൻലാലിനെ സൂചിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ഞാൻ ഇത് പറയുന്നു അങ്ങനെ പരിപാടി എനിക്കില്ല എന്ത് അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം ലോറിയിലോട്ട് കയറി അയാള് മിർസഡീസും മറ്റു പലതും ഓടിക്കുന്ന ആളാണ് അതില് കയറി വെച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു എക്സ്പീരിയൻസ്ഡ് ലോറി ഡ്രൈവർ അപ്പൊ അവിടെ പെട്ടെന്ന് അയ്യോ മോനാ ലോറി ഓടിക്കുന്നു ഓ എന്താ കാര്യൊന്നുമില്ല എന്ത് അയാളോട് പറഞ്ഞാലും ശരി അങ്ങനെയാണ് ഈ ഒളിമ്പ്യൻ ആന്റണി യാദം സിനിമക്കകത്ത് ഞാൻ അന്തം വിട്ടുപോയി പോയി ഒരു പാട്ടിന്റെ അകത്ത് നിലാപ്പൈതലുള്ള പാട്ടിന്റെ ഘട്ടത്തിനകത്ത് ഈ കൊച്ചിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ചെറിയ ആ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് ഈ കൊച്ചിനെ അവിടെ കൊണ്ട് മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഇരുത്തി ഇരുത്തി ഈ ബാസ്കറ്റ് ബോള് ഒന്ന് ബൗൺസ് ചെയ്തേച്ച് ആ പാട്ടിന്റെ കൃത്യം താഴെ ണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അത് ഞാൻ രാവിലെ പ്രാക്ടീസ് ചെയ്തില്ല ഇതെങ്ങനെ നടന്നു ആ ഗ്ലാസ്സിന് അപ്പുറത്തൂടെയുള്ളൊരു ഷോട്ട് അയാൾ എഴുതുന്നു ഇവിടെ ഓക്കെ അപ്പുറത്തൂടെയാണ് ഷോർട്ട് അപ്പൊ അപ്പുറത്തുള്ള ഷോട്ടിന് എഴുതണം എന്നുണ്ടെങ്കിൽ അത് പുറകോട്ട് എഴുതണം അല്ലേ അയാൾ ആ ചെയ്ത ആ വേണ്ട ഷോട്ട് അയാൾ ലെഫ്റ്റ് ഈ ആദം പോലെ ആ സിനിമ ഒരു മോഹൻലാൽ എവിടെയായിരുന്നു ചില റിസ്കി ആയിട്ടുള്ള ഹാൻഡോ എടുത്തോടെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഷോട്ടുകൾ അന്നത്തെ കാലത്ത് ആ കാലത്ത് ചെയ്യുന്ന മോഹൻലാലിനോട് ഞാൻ പോയി പറയും മോഹൻലാലും എനിക്ക് പേടിയാകുന്നു എന്റെ പാറ്റിയിൽ വേണം വേണ്ട എന്തെങ്കിലും ചെയ്യണോ ആ ലോറി ചന്തയില് ചന്ദ്ര ആ മറ്റേ വലിയ കായലേക്ക് വീഴുന്നില്ലേ മൈ ഗോഡ് ആ ഒരു സ്പീഡില് വളരെ കൃത്യമായിട്ട് ഈ ലോറി ലോറിന്ന് ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു മൊമെന്റ് അതേ സ്പീഡ് ആ സ്പീഡ് അല്ലേ ഇത് നമ്മള് സ്ട്രേറ്റ് റോഡല്ല ഒരു ക്ലൈമ്പാണ് ഒരു ക്ലൈമ്പിലേക്ക് ഇങ്ങനെ കയറിയ അതിമേന്ന് ഇദ്ദേഹം എടുത്ത് കൃത്യമായിട്ട് സേഫ് സൗണ്ടിലേക്ക് അദ്ദേഹം വീഴുന്നു നോർമലി എ അത് എങ്ങനെ കഴിയുന്നു ഇദ്ദേഹം ഒന്നും ട്രെയിൻ ചെയ്തില്ല നോ ട്രെയിനിങ് അറ്റ് ഓൾ വീണ്ടും ലോറിയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാലേ ഹദ്രൻ സാറിന് അങ്ങനെ ആ ലോറിയെ കുറിച്ച് നമ്മൾ കൂടി നമ്മൾ അവിടെ വിട്ടു പോകുന്ന ഈ രണ്ടാമത്തെ മകന്റെ കല്യാണത്തിന് ഈ ലോറി കൊണ്ടുവരാമെന്ന് മകൻ തീരുമാനിച്ചത് അതേ ലോറി തന്നെ കിട്ടിയാലോ എന്നപ്പോ അന്വേഷിച്ചായിരുന്നു ഈ സിനിമ തന്നെ കളിപ്പീരല്ലേ എല്ലാം സിനിമ തന്നെ എല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൃത്യമായ ഒരു സാധനത്തിനെയും നമ്മൾ